हाई फ्रेंड्स वेलकम बैक टू अवर चैनल अब नाम इन वीडियो परचय और 4x4 वाहन और यमहा फेसर वीक इत आर्ट ऑफ मोटर साइकिल्स बैंगलूर ना मल्लू ट्रावलर बाइक मॉडिफाई सेम स्थल मॉडिफाई इकट्ठा यमहा फेसर अब नमुक नेरे बाइक फ्रेंड्स नमुक वे डीटेल परचयपड़ा ऑलरेडी बैकग्राउंड नॉइस अत्यावश्यम कम इतर रोड साइड स्थल अब वी नॉर्मल यमहा फेसर वेर्षन 2 आने नमुक मॉडिफिकेशन या प्रधान वी स्पे क्यों नैट नोकी मनस एंजीन भागत याद तरह ट्यूनिंग क्यों अडीषल या आदमी ना फ्रंट नोक समय ई और विंडशील्ड नमुक का उपकार चोल नाम मड़ी एयर नाम पिन्े वल्द मूड पास अब आीति निका वेटा ईर विंडशील्ड क्यों यूस इत्यावश्यम ना इतर अलन की वैच् इंटे ओरीजल विंडशील्ड बोल्टिया अब इन ऑलरेडी प्रोटक्षन नष्टा प्लस नमुक अडीषल और विंडशीलडि एफक्ट कें नोर्मल विंडशीलड नमुके मेती अटी पक्षे नाम हेलमेट तलभागत ना अटिंग अब ईर प्रॉब्लम इवे सोलव आईटे नोक नोर्मल हालजन लाब इतर व्यतसम वरती लोयू हईट R15 फेसर इन वाहन वह अब लोमाक्सी ओरीजल पीड़े तुट ताड़े वाणी ഇതിന്റെ മാറ്റം വെച്ചിട്ടുള്ളതാണ് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ട് കാണുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഫോഗ് ലാമ്പ് ഇത് മൾട്ടി പർപ്പസ് ഫോഗ് ലാമ്പാണ് ഇത് സൂപ്പർ 4x4 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിന്റെ ഫോഗ് ലാമ്പാണ് വരുന്നത് ഇതിന്റെ ഉപകാരം എന്താ വെച്ചാൽ ഇത് ഫോഗി സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റും അതല്ല നമുക്ക് വൈറ്റ് ലൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ടൈപ്പ് ഇത് വരുന്ന ഒരു ഫോഗ് ലാമ്പാണ് ഇത് അപ്പോൾ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു 4000 സംതിങ് രൂപയോളം ഇത് ഓൺലൈനിൽ കാര്യങ്ങളൊക്കെ വാങ്ങി കിട്ടുന്നുണ്ട് ഇപ്പോ റീസന്റ് ആയിട്ട് ഞാൻ നോക്കിയ സമയത്ത് ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് കാണിച്ചത് ഞാൻ ഒരുപാട് സ്ഥലത്ത് വേറെ സെർച്ച് ചെയ്തിരുന്നു അപ്പോൾ ഇത് മെച്ചം ഇങ്ങനെയാണ് ഒന്ന് നമുക്ക് ഫോഗിനും യൂസ് ചെയ്യാൻ പറ്റും നോർമലും യൂസ് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളാണ് പിന്നെ ഇതിന്റെ ഉള്ളിലത്തെ ഡൂമും മങ്ങില്ല ഇത് മല്ലു ട്രാവലറിന്റെ ബൈക്കിലൊക്കെ ഈ ഒരു ടൈപ്പ് സംഭവമാണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ आर्ट ऑफ मोटर साइकिल और बैजिंग क्यों इवेड़ को नॉर्मल स्टिकर को वयरिंग क्यों इतमात्र कुछ अराजक कम कुछ कूड़ी नीट ओपीनियन ब्रेकि लाइन तूंगीट कदर कंप्लीट हाँ पोर्शन मारीटे अब अंकूँ या डीटेल का नाम नोक इंटे टैंक गार्ड अब एंजीन गार्ड टैंक गार्ड एंजीन गार्ड को रू पोर्शनस ई रेड पोर्शन अब ब्लैक पोर्शन ब्लैक पोर्शन चेसल स्टार्ट इन वन अवड़े रूपे वन अंतम इंटे ओपसीट ईर गार्ड वन कणक्ट अगर ईर एंजीन गार्ड वह अब ई एंजीन डायरेक्ट कुल क्यों वेल അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് ഇത് വീണ് കഴിഞ്ഞാലും അതിനെ താങ്ങി നിർത്താൻ പാകത്തിനുള്ള ഒരു ഗാർഡാണ് കാല് വെക്കാനുള്ള ഗാർഡല്ല പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ടാങ്ക് ഗാർഡാണ് ടാങ്ക് ഗാർഡ് പ്ലസ് നമുക്ക് ഇതിലേക്ക് ഒരു ജെറിക്കാൻ ഹോൾഡർ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇതിലെല്ലാത്തിലും ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം ഇതൊരു ലേസർ പ്രിന്റിങ്ങിൽ കൊടുത്തിട്ടുള്ള ബാഡ്ജിങ് ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നെയിം ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിൽ അത്രത്തോളം വ്യക്തമല്ല എന്തായാലും ഇവര ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കാരണം ഓരോരോ പാർട്സും ബിൽഡ് ചെയ്തത് കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് ഓരോരോ വണ്ടിക്കുള്ളതും കസ്റ്റം മെയ്ഡ് ആയിട്ടാണ് പ്ലസ് അത് പൗഡർ കോട്ടിംഗ് ആണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് നിൽക്കും പിന്നെ അവര് ഗ്യാരണ്ടി വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് ഇനി ടാങ്ക് ഗാർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാങ്ക് ഗാർഡിൽ മാത്രമേ എനിക്ക് ഒരു ചെറിയൊരു ഇതായിട്ട് തോന്നിയുള്ളൂ അതിൻ്റെ റീസൺ പറഞ്ഞുതരാം ടാങ്ക് ഗാർഡിൻ്റെ
ഈ എൻജിൻ ഗണ്ട് ഒന്ന് ഇവിടെ നിർത്തുന്നുണ്ട് ഒന്ന് ഇവിടെ നിർത്തുന്നുണ്ട് പ്ലസ് പിന്നെ വന്നിരിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ എൻജിൻ്റെ പോർഷനിലേക്കാണ് വന്ന് കൊടുത്തിട്ടുള്ളത് അഥവാ ഈ വണ്ടി മറയുകയാണെങ്കിൽ ഇത് എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ് ഇവിടെ ബെൻഡ് ആവുകയാണെങ്കിൽ ഈ എൻജിനിലേക്ക് പണി കിട്ടില്ലേ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ എനിക്കും ഒരു ധൈര്യമായി കിട്ടും പിന്നെ ഇത് ഞാനല്ല ആൾ ഇന്ത്യ ട്രിപ്പ് പോകുന്നത് എൻ്റെ ബ്രദറാണ് അപ്പോൾ അവൻ്റെ പേജിൽ നോക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് ഉപകാരമുള്ളൂ പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ നമ്മളുടെ എൻജിൻ ഗാർഡ് നേരെ ഇതിൻ്റെ ചേസിൽ നിന്നെടുത്തു നേരെ വന്നു അതേപോലെ തന്നെ അവിടെ ചേസിലേക്ക് പോയി പിന്നെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നേരെ അപ്പുറത്തെ ഭാഗത്തെ ഗാർഡിലേക്കാണ് പോയിട്ടുള്ളത് ഇതെല്ലാം അലങ്കി വെച്ചിട്ടാണ് കേട്ടോ ബോൾട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഈ ഒരു ടാങ്ക് ഗാർഡും ഏകദേശം വന്ന് ഈ ഒരു ടൈമിംഗ് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പോർഷനിലേക്ക് വന്നിട്ട് ഇതുമ്മലാണ് ബോൾട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതും അങ്ങനെയാണ് ബോൾട്ട് ചെയ്തിട്ടുള്ളത് ഇത് എത്രത്തോളം നല്ലതാണ് എന്നത് എനിക്കറിയില്ല നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത് ഇവിടെയും അതുപോലെ തന്നെ ഒരു ജെറിക്കാൻ ഹോൾഡർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് സ്റ്റെപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫുഡ് സ്റ്റെപ്പ് ആണെങ്കിലും ഏകദേശം അതുപോലെ തന്നെ ഉള്ളത് കസ്റ്റം മെയ്ഡാണ് കസ്റ്റം മെയ്ഡിൽ ഇത് ഡേർട്ട് ബൈക്കിനെല്ലാം വരുന്ന ടൈപ്പ് ഫുഡ് സ്റ്റെപ്പാണ് അതുകൊണ്ടാണ് ഇതിന് ഇതേപോലുള്ള ഒരു കട്ടിങ് വരുന്നത് അപ്പോൾ ഈ ഒരു കട്ടിങ് ഉള്ളത് കൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് കാൽ ഇതിൽ പ്രോപ്പറായിട്ട് നിൽക്കും അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് വഴുതി പോണ പ്രശ്നങ്ങളൊന്നും വരില്ല സ്റ്റാൻഡിങ് പോസ്റ്റർ തന്നെയാണെങ്കിലും സിറ്റിംഗ് പോസ്റ്റർ തന്നെയാണെങ്കിലും നമുക്ക് കംഫർട്ടായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റും അതാണ് ഒരു മെച്ചം പിന്നെന്താ വെച്ചാൽ നല്ല ഗ്രിപ്പുള്ള ചെരുപ്പാണെന്നുണ്ടെങ്കിൽ ഇതുമൊന്ന് പോകില്ല പെട്ടെന്നൊന്ന് കാല് കുത്തണം എന്ന് വിചാരിച്ചാൽ എടുത്തിട്ട് കാല് കുത്തണം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പണിയായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സംഭവമാണ് അടുത്ത് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ലഗേജ് കാരിയറിൻ്റെ ഒരു പോർഷനാണ് ലഗേജ് കാരിയറിൻ്റെ പോർഷന് നേരെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചേസിൽ നിന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം മറ്റൊരു ഭാഗം ദാ ചേസിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ഇവിടെ നമ്മളുടെ ബാഗ് കാര്യങ്ങൾ ക്യാരി ചെയ്യാൻ പാകത്തിനാണ് ഇത് ഉള്ളിലേക്ക് പോകില്ല അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ബോക്സ് ക്യാരിയറും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ബോക്സ് ക്യാരിയറിലും ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു 4 mm പ്ലേറ്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിക്കൊരു ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഇവിടെ കിട്ടുന്നുണ്ട് അതെല്ലാം അലൻകിയിലാണ് ബോൾട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമുക്കിവിടെ ഫ്ലാറ്റായിട്ട് നിൽക്കും അങ്ങനെ മെച്ചമുണ്ട് പിന്നെ സെയിം രീതിക്കുള്ള തന്നെ ഓപ്പോസിറ്റ് സൈഡും വന്നിട്ടുണ്ട് ഇതിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗത്തു നിന്ന് നോക്കാം കാരിയറിൻ്റെ ഇത് അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഡിസൈനാണ് ഇതിന്മേ തന്നെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റാവുന്ന രീതിക്കുള്ള ഒരു ടൈപ്പ് ഡിസൈൻ ചെയ്യാൻ തന്നെ ചെയ്തിട്ടുള്ളത് ഇതും പൗഡർ കോട്ടിങ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ പ്രസൻ്റ്ലി നമ്മളുടെ വണ്ടിയുടെ ബോഡിയുടെ ഭാഗത്തു നിന്ന് ഇത്രയൊക്കെ മോഡിഫിക്കേഷനാണ് ചെയ്തിട്ടുള്ളത് പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റും അവർ മോഡിഫൈ ചെയ്തിട്ടുണ്ട് സീറ്റ് ആൾറെഡി സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ സീറ്റിൻ്റെ കംഫർട്ട് കാര്യങ്ങളൊന്നുകൂടി കൂട്ടിയിട്ടുണ്ട് ഫ്രണ്ട് സീറ്റ് അത്യാവശ്യം കുഴിഞ്ഞിരിക്കുന്ന രീതിക്ക് ഒരു ബാക്ക് സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ഒരു ഫ്രണ്ട് സീറ്റാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ബാക്ക് സീറ്റും ഏകദേശം അതേപോലെ തന്നെയാണ് അത്യാവശ്യം നല്ല കംഫർട്ടോട് കൂടി തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാക്ക് സീറ്റാണ് അതിനും ഒരു ചെറിയൊരു രീതിക്ക് ഒരു ബാക്ക് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്നൊന്നും ബ്രേക്ക് ചെയ്താലും പിന്നേക്ക് ഇറങ്ങി പോകില്ല അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും ഹാൻഡലിൻ്റെ പോർഷനാണ് ഹാൻഡലിൻ്റെ പോർഷൻ ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മാറ്റങ്ങൾ ഇതിൽ പ്രസൻ്റ്ലി ഞാൻ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ ആൾറെഡി ഒരു 2-inch വണ്ടി ലിഫ്റ്റ് ചെയ്തിരുന്നു അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ സ്റ്റോക്ക് വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് ടാങ്കിലേക്ക് പോയി നമ്മൾ ചാരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു റീസണെ കൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഈ ഒരു ഷോക്ക് അബ്സോർബറിൻ്റെ തന്നെ ഒരു ട്യൂബ് ഈ സെയിം ട്യൂബ് എടുത്തിട്ട് ലൈത്ത് പോയി ഒരു അഡീഷണലായിട്ട് ഒരു 2-inch പ്ലേറ്റ് കൊടുന്ന് ഇതിലേക്ക് അതായത് ഈ ഒരു ഷോക്ക് അബ്സോർബറിലേക്ക് നോർമൽ രീതിക്ക് ത്രെഡ് ചെയ്തതാക്കാൻ പാകത്തുള്ള ഒരു പീസ് ഉണ്ടാക്കി അതിനുശേഷം അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് മറ്റൊരു ത്രെഡ് കൂടി കൊടുത്തിട്ട് ഇതിൻ്റെ ഒറിജിനൽ നെട്ടിടാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി ഇതിൻ്റെ ഉള്ളൊരു ഓയിൽ സീലും കൂടി ഉണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ആൾറെഡി നമുക്ക് 2-inch ലിഫ്റ്റും കിട്ടും പ്രത്യേകിച്ച് വലിയ ബോറായിട്ട് ഇരിക്കില്ല സ്റ്റോക്ക് രീതിക്കുള്ള പെർഫോമൻസ് തന്നെ കിട്ടും അപ്പോൾ അങ്ങനെയായിരുന്നു ആൾറെഡി ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അവരുടെ ഭാഗത്തു നിന്ന് വന്നുള്ള മോഡിഫിക്കേഷൻസ് പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് കയറി ഇരിക്കട്ടെ ഇനി അവർ ചെയ്തിട്ടുള്ള പറഞ്ഞുതരാം അവർ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആൾറെഡി ഈ ഒരു ഹാൻഡിൽ ബാർ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഹാൻഡിൽ ബാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം അവർ തന്നെ കസ്റ്റമൈഡായിട്ട് ഉണ്ടാക്കുന്ന ഹാൻഡിൽ ബാറാണ് അതിനുശേഷം ഹാൻഡിൽ ബാറിന് അത്യാവശ്യം വൈഡ് ഹാൻഡിൽ ബാറാണ് കൊടുത്തിട്ടുള്ളത്
അതുകൊണ്ട് തന്നെ നമുക്ക് പിടിക്കാനുള്ള അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ തന്നെ ഒരു ഓൺ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു മൊബൈൽ ഫോൺ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം ഒരു 4000 to 5000 രൂപയുടെ റേഞ്ച് ഈ ഒരു മൊബൈൽ ഫോൺ ഹോൾഡറിന് തന്നെ വരും. ഇത് ഫോണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പെട്ടെന്നൊന്നും ചാടിപ്പോകില്ല. അതുപോലെ ഇത് ഊരെടുക്കാനും കുറച്ച് റിസ്ക്കാണ്. ഇതിനൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കീ വരുന്നുണ്ട്, അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ അത് ഊരെടുക്കാൻ സാധിക്കുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നട്ടും ബോൾട്ട് തന്നെ ഊരെടുക്കേണ്ടി വരും. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ ഗാർഡ് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ഗാർഡും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഗാർഡിനാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഒരു മെറ്റൽ ഇത് പോകുന്നുണ്ട്, അത് നേരെ വന്ന് ഇവിടെ വന്ന് അവസാനിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു അഡീഷണൽ വെയിറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, അപ്പോൾ വൈബ്രേഷൻ അത്രയും കുറച്ചുകൂടി കുറഞ്ഞു കിട്ടും. പിന്നെ എന്ന് പറയാനുള്ളത് ഇതിലെ മിററാണ്. നോർമലായിട്ട് ഫേസറിന് 615 ഇവിടെ നിന്നാണ് ഒരു മിറർ വരാറ്. അത് മാറ്റിയിട്ട് നേരെ ഹാൻഡിലേക്ക് മിറർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടി വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ഒന്നും കൂടി പൊക്കിയതുകൊണ്ട് ഇത് ടെമ്പററി ഇതാണ് വരുന്നത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം റൈഡ് പോയി വന്നതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് മാറ്റും. ഇങ്ങനെ തന്നെ കൊണ്ടുനടക്കാനുള്ള ഒരു ഇതില്ല. ഇനി ഇതിനിങ്ങനെ മോഡിഫൈ ചെയ്യാനുള്ള റീസൺ കൂടി ഞാൻ പറയാം. ഇതിനെ മോഡിഫൈ ചെയ്യാനുള്ള ഫസ്റ്റ് റീസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് റൈഡ് പോവുകയാണ്. ലോങ് റൈഡ് പോകുന്ന സമയത്ത് നമുക്ക് മറ്റൊരു സഹായം നമുക്ക് പെട്ടെന്നൊന്നും കിട്ടില്ല. ഒരാളിൻ്റെ ട്രിപ്പ് അടിക്കുന്ന സമയത്ത് പോയിട്ടുള്ള അത്രയും പേർക്ക് അതിൻ്റെ കാര്യങ്ങൾ അറിയാവുന്നുണ്ടാവും. സ്റ്റോക്ക് ബൈക്കിൽ പോകുന്നവരുണ്ട്, മോഡിഫൈഡ് ബൈക്കിൽ പോകുന്നവരുണ്ട്. ഇത് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ ബൈ ചാൻസ് ഇത് തട്ടിയടിച്ച് വീഴുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ ഭാഗം ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പോർഷൻ ചെയ്തിട്ടുള്ളത്. പ്ലസ് നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊന്നും കംഫർട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ബാഗാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് ഇതിൻ്റെ വീലിലേക്ക് പോകാത്ത രീതിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഗാർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിക്ക് തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ ഈ ഇതിൻ്റെ ടയറിൻ്റെ ഈ ഒരു ഗ്യാപ്പ് നമുക്ക് അതേ രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും ഈ ഒരു ഗാർഡ് ഉള്ളത് കൊണ്ട്. ഇത് ട്രിപ്പ് പോകുന്നവർക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളാണ്. പിന്നെ ഇത് ഇവിടെ ഒരു ജെറി ക്യാൻ്റെ വരുന്നുണ്ട്. ജെറി ക്യാൻ്റെ അവൻ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം വരുന്നത്. ഇത് ഒരു ടെമ്പററി സെറ്റപ്പാണ്, കാരണം ഇത് നമുക്ക് ഇല്ലീഗലാണ് ഇത്രയും മോഡിഫിക്കേഷൻ. എന്തായാലും ഇത് പോയി വന്നതിന് ശേഷം തിരിച്ച് സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് തന്നെ മാറ്റുന്നതാണ്. നോർമലായിട്ട് ഇത്രയൊക്കെ തന്നെ ചെയ്തിട്ടില്ല. പിന്നെ എൻജിൻ ഭാഗത്തുനിന്ന് ചെയ്തിട്ടില്ലെന്ന് പറയാൻ ആകെ ഒരേ ഒരു കാര്യം മാത്രമാണ് എൻജിനിൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വണ്ടി വന്ന ടൈമിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ സ്പാർക്ക് പ്ലഗ് വന്നിട്ടുള്ളത് NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗാണ്. ഏകദേശം ഒരു 700 to 750 രൂപയുടെ റേഞ്ച് വരുന്നുണ്ട്. NGK ഇറിഡിയം സ്പാർക്ക് പ്ലഗ് കിട്ടും. അതല്ലാതെ ഈ ഒരു വണ്ടിയിൽ മെക്കാനിക്കൽ പരമായിട്ട് യാതൊരുവിധ തരത്തിലുള്ള മോഡിഫിക്കേഷനും ചെയ്തിട്ടില്ല. പിന്നെ ടയറ് മൾട്ടിപർപ്പസ് ടയറാക്കി, ടയർ സ്പോർട്സ് ടയറല്ല. ഇത് കുറച്ച് ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ പോകേണ്ടി വന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പാകത്തിനുള്ള ഒരു ടയറാണ്. ഇതും ട്യൂബ്ലെസ് ടയറാണ്. ഇതിൻ്റെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് റേസർ, ഈ ഒരു ബ്രാൻഡിങ് ആണ് വരുന്നത്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പവർ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, ട്യൂബ്ലെസ് ടയറാണ്. 140/70/17 ടയർ വരുന്നത്. ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് MRF കർവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടയറാണ്. എന്തായാലും അതൊന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ പൈപ്പ് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഹാൻഡിൽ ബാർ വന്ന സമയത്ത് ഇത് അത്യാവശ്യം നല്ല ലെങ്ത് ട്രാവൽ ചെയ്യുന്ന ഒരു സസ്പെൻഷനാണ്. അത് തന്നെ ഹാൻഡിൽ ബാർ കൂടി വന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്കുള്ള നീട്ടം കൂടി. അപ്പോൾ ബ്രേക്കിൻ്റെ പൈപ്പ് മാറ്റിയിട്ടുണ്ട്. ഇത് ഏത് ബൈക്കിൻ്റെ ആണെന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ഫസ്റ്റ് ലോഗോ ഇവിടെ നമ്മൾ ബൈക്കുമ്പോൾ തന്നെ ആദ്യം പതിപ്പിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്, അതുപോലെ തന്നെ ഇതിന് എന്തിനാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇത് ചൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇത് യമഹ V2 ഫേസർ, അതായത് ഫേസർ FI വേർഷനാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം ഒരു 50 to 60 km വരെ മൈലേജ് കിട്ടുന്നുണ്ട്. എനിക്കൊരു 60 km വരെ ഇതിന് ഈസിയായിട്ട് മൈലേജ് കിട്ടിയിരുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആൾ പുലിയാണ്. നമുക്ക് പോയി വരുമ്പോൾ അധികം വലിയ മെനക്കെട്ടില്ലാതെ നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോയി വരാൻ സാധിക്കും. പിന്നെ ബൈക്ക് വേറെ മെയിൻ്റനൻസ് പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇത്ര ഇപ്പോൾ ഏകദേശം 250,000 km മുകളിൽ കണ്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഓടിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു വട്ടത്തിൻ്റെ മീറ്റർ ഡാമേജായി.
മീറ്റർ ഡാമേജ് ആയിട്ട് ഈ ഒരു സംഭവം ഇതേപോലെ ആയിരുന്നു നിന്നിരുന്നത് ഇതിന്റെ ഉള്ള ഒന്നും കണ്ടിരുന്നില്ല അപ്പോഴും അത്യാവശ്യം നല്ലൊരു കിലോമീറ്റർ കർണാടകയിൽ ആൾമോസ്റ്റ് ഒരു ഇതുപെട്ട സ്ഥലങ്ങളിലൊക്കെ അവൻ ഇത് കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കേരളം ഏകദേശം ഇത് മൊത്തമായിട്ട് കൊണ്ടുവരുന്ന ഒരു ബൈക്കാണ് അതുകൊണ്ട് തന്നെ ഇതിന് അത്യാവശ്യം നല്ല ഒരു എന്താ പറയുക റെസ്പെക്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് പ്ലസ് ഞാനിതൊരു 6 അടി താഴ്ചേൻ്റെ മുകളിലേക്ക് ഞാൻ വീണിട്ടുമുണ്ട് അത് ഏകദേശം ഇതുപോലുള്ളൊരു സ്ലോപ്പ് സ്ഥലമായിരുന്നു അവിടെ നിന്ന് പോയി വീണതാണ് അതും വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് തന്നെ കഴിച്ചിലാക്കി തന്നിട്ടുണ്ട് ബൈക്കിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വണ്ടിയിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഈ ഒരു ബൈക്ക് എടുക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ മുൻപ് ഞാൻ ഇതിൻ്റെ ഒരു പിക്ചർ പോലും കണ്ടിട്ടില്ല നമ്മൾ ഈ ലവ് അറ്റ് ഫസ്റ്റ് എന്നൊക്കെ പറയില്ലേ അതുപോലെ പോയി കണ്ട് എടുത്തൊരു ബൈക്കാണ് കാരണം എൻ്റെ നാട്ടിൽ തന്നെ യമഹയിൽ വർക്ക് ചെയ്തിരുന്ന സുരേഷ് എന്ന് പറഞ്ഞൊരു ഏട്ടൻ്റെ ആ ഏട്ടൻ്റെ കെയർ ഓഫിലാണ് എനിക്ക് ബൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ആ ഏട്ടനോട് ഞാൻ പറഞ്ഞു ഒരു യമഹയുടെ ഒരു ഫേസർ സ്പ്ലിറ്റ് സീറ്റ് വരുന്ന ഒരു മോഡലില്ലേ ചോദിച്ചു സത്യത്തിൽ ഞാൻ അന്ന് ഈ ഒരു സ്പ്ലിറ്റ് സീറ്റ് വരുന്ന വണ്ടി കണ്ടിട്ടും കൂടിയില്ല ഞാനൊരു പിക്ചർ പോലും തിരഞ്ഞിട്ടില്ല ജസ്റ്റ് എങ്ങനെ ഇന്നൊന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരുന്നു പക്ഷേ ആൾ പറഞ്ഞു സംഭവം ഉണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഞാൻ അന്വേഷിച്ചിട്ട് പറഞ്ഞുതരാം ക്യാഷ് ഒപ്പിച്ച് വെച്ചാന്ന് പറഞ്ഞു ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒരു വൈറ്റ് ജിപ്സി ഉണ്ടായിരുന്നു ആ ഒരു ജിപ്സി കൊടുത്ത് ആ ഒരു ക്യാഷ് കയ്യിലിരിക്കുന്ന സമയമായിരുന്നു ആൾ പറഞ്ഞു വണ്ടി എത്തിയിട്ടുണ്ട് ഇനി ക്യാഷ് അക്കൗണ്ടിലിട്ടോ സാധനം നമുക്ക് ഇന്ന് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു ആ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പോലും ഞാൻ ഈ ഒരു ബൈക്കിനെ ഞാനൊരു ഫോട്ടോയിലോ എൻ്റെ മനസ്സിലോ ഒരു വിഷ്വലും ഇല്ല അത് ഇനി ക്യാഷ് ഇട്ട് കൊടുത്തു അങ്ങേര് ഏകദേശം ഒരു 11 മണിയായപ്പോൾ എന്നെ വിളിച്ചു അവിടെ വണ്ടി റെഡിയായിട്ടുണ്ട് തൃശ്ശൂർ വരണമെന്ന് പറഞ്ഞു തൃശ്ശൂർക്ക് ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് സുബീഷ് എന്ന് പറയുന്നത് ഇപ്പോൾ സിനിമയിലെ ക്യാമറമാനാണ് അവനും കൂടി പോയി പോയ സമയത്ത് ഒരു ബൈക്ക് ജസ്റ്റ് ഒരു വളവ് തിരിഞ്ഞിങ്ങനെ വരുന്നുണ്ട് അതിൽ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഓ ഈ ക്യാഷ് കൊടുത്ത സമയത്ത് ഇതേപോലെ ഒരു 615 എടുത്താൽ മതിയെന്നൊന്ന് വിചാരിച്ചിരിക്കുന്നു കാരണം ഇതിൽ ഈ കിറ്റൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല ഒരു ഒരു സൂപ്പർ ഡിസൈനാണ് ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോസ് ഞാൻ ഒപ്പത്തിൻ്റെ ഒപ്പം ഒന്ന് കാണിച്ചു തരാം അതിൽ ആ ഒരു വണ്ടി ഒരു ചെരിഞ്ഞൊരു വരവങ്ങ് വന്ന് മുന്നിൽ നിർത്തി ഞാനപ്പോൾ മനസ്സുകൊണ്ട് പറഞ്ഞു ദൈവം ഇതേപോലത്തെ ഒരു വണ്ടി എന്നെങ്കിൽ പറഞ്ഞ് നാക്കെടുക്കലും ആൾ വണ്ടീൻ്റെ ചാവി ഒരു ഇൻ്റെയിൽ അങ്ങ് തന്നു ഇതാണ് നിൻ്റെ ബൈക്ക് പറഞ്ഞു എനിക്കെൻ്റെ മനസ്സിലൊരു തൃശ്ശൂർ പൂരൊക്കെ ആ സമയത്ത് നടക്കുകയായിരുന്നു അതായിരുന്നു ഈ ഒരു ബൈക്കിൻ്റെ എനിക്കുണ്ടായിട്ടുള്ളൊരു ഹിസ്റ്ററി അതായത് ഞാൻ ഈ വണ്ടി എടുക്കാൻ പോകുമ്പോൾ കേട്ടോ അതിനുശേഷം ഇത് അത്യാവശ്യം കേരളം മൊത്തം ഞാൻ കൊണ്ടുനടന്നിട്ടുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല മെയിൻ്റനൻസിന് എനിക്ക് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് അതിലൊന്നെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തുള്ള സ്പോക്കറ്റിൻ്റെ ഒരു ഷാഫ്റ്റിന് തേയ്മാനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ചിനും ഒരു തേയ്മാനം വന്നിട്ടുണ്ട് വേറെ ഇതിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ചെയിനും സ്പോക്കറ്റും അത്യാവശ്യം നല്ല മാറ്റിയിട്ടുണ്ട് ടയറും മാറ്റിയിട്ടുണ്ട് വേറെ കാര്യങ്ങളൊന്നും വന്നില്ല പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്ത ഈ ഒരു ബൈക്ക് നമുക്ക് വാല്യൂ ഫോർ മണിയാണ് ഒരിക്കലും ചതിക്കില്ല ഞാൻ അത്രയും ഷുവർ തരാം ഇത് യൂസ് ചെയ്യുന്നവരോട് ബാക്കിയൊന്ന് ചോദിച്ചാൽ മതി പിന്നെന്താ വെച്ചാൽ നമ്മളെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് അത്യാവശ്യം സ്റ്റൈലിഷ് ഡിസൈനുമാണ് നമുക്ക് കൊണ്ടടക്കുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല ആകെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സീറ്റിൻ്റെ പ്രോബ്ലം മാത്രമാണ് കാരണം ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് നേരെ മുന്നിലേക്ക് പോയിട്ട് ഇവിടെ പോയിടിക്കും അത് നിങ്ങൾക്ക് എന്നെ മനസ്സിൽ ഊഹിച്ചറിയാലോ അതിൽ ബാക്കിൽ ഒരാൾ വെയിറ്റ് ഉള്ളതും കൂടിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ തീരുമാനമായി അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് ആർട്ട് ഓഫ് മോട്ടോർസൈക്കിളിൻ്റെ ഡിസൈനിങ് കാര്യങ്ങൾ അത്യാവശ്യം കൊള്ളാം ഇനി നമുക്ക് എന്തായാലും ഒന്ന് വണ്ടി ഓടിച്ചു നോക്കാം ഇനി ഫ്രണ്ട്സ് നമുക്ക് നേരെ മൊബൈൽ ഇതിലേക്ക് മൗണ്ട് ചെയ്യാം ഇത് അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈപ്പ് മൊബൈൽ ഹോൾഡർ തന്നെയാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് യാതൊരുവിധ ഷേക്ക് കാര്യങ്ങൾ വരില്ല പെട്ടെന്ന് കൂരി പോരുമില്ല അപ്പോൾ അങ്ങനെ ഒരു മെച്ചം ഈ ഒരു മൊബൈലിൻ്റെ ഇതിലുണ്ട് ഇനി നമുക്ക് വണ്ടീനൊന്ന് ഇത് വന്ന് എടുത്തിട്ട് ഒരു റൈഡ് പോവാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ബാക്കി കാണാം ഇനി നമുക്ക് വണ്ടീനെ ആദ്യം സെൻറ്റർ സ്റ്റാൻഡിൽ നിന്നൊന്ന് ഇറക്കാം എന്നിട്ട് നമുക്ക് ബാക്കി ഓടിച്ചിട്ടുള്ള വിശേഷങ്ങൾ കാര്യങ്ങൾ പറയാം അപ്പോൾ വണ്ടി സെൻറ്റർ സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാൻ വലിയ റിസ്ക് ഒന്നുമില്ല നമുക്ക് കയറി ഇരുന്ന് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് തള്ളിയാൽ മതി അതുപോലെ തന്നെ ഇത് കിക്കർ കാര്യങ്ങൾ ഈ വണ്ടിയുമേ ഇല്ല അപ്പോൾ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് തള്ളിയാൽ മതി വണ്ടി സ്റ്റാർട്ടാവും അപ്പോൾ ബാക്കി നമുക്ക് ഓടിച്ചുകൊണ്ട് പറയാം ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലാണ് നിൽക്കുന്നത് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളില്ല ഇനി നമുക്ക് ഇവിടെ നിന്ന് തിരിക്കണം ഇവിടെ വഴി ഏകദേശം അവസാനിക്കുന്ന ഒരു സ്ഥലമാണ്
ഇവിടെന്ന് എനിക്ക് സ്റ്റാൻഡിംഗ് പൊസിഷൻ എടുക്കേണ്ട അവസ്ഥയാണ്, കാരണം ഇതൊരു ഓഫ് റോഡാണ്. തട്ടിയടിച്ച് വീണിട്ടില്ലെങ്കിൽ നമുക്ക് മുകളിലെത്താം. അപ്പോൾ ഫ്രണ്ട്സ്, അവരുടെ ഡിസൈനിങ് വൈസ് ഓക്കെ ആണ് കേട്ടോ. കാരണം സ്റ്റാൻഡിംഗ് പൊസിഷൻ ആണെങ്കിലും വണ്ടി നമുക്ക് കംഫർട്ടായിട്ട് കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു മെച്ചം ഇതിലെന്തായാലും ഉണ്ട്. ഇനി നമുക്ക് എന്തായാലും ഒരു ഓൺ റോഡ് റൈഡ് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം. ബാക്കി കാര്യങ്ങളിൽ ആദ്യം നോക്കുമ്പോൾ വൈ, എന്തുകൊണ്ട് ഈ ഒരു ബൈക്ക് ചൂസ് ചെയ്യുന്നു? അതിന് സിമ്പിൾ ഉത്തരവേ ഉള്ളൂ, കയ്യിലുണ്ടായിരുന്ന നല്ലൊരു ബൈക്ക് അതാണ്. പ്രത്യേകിച്ച് ഇത് ഇതുവരെ ചതിച്ചിട്ടില്ല, അത്യാവശ്യം നല്ല ലോങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്, യാതൊരുവിധ പ്രശ്നങ്ങളും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു ബൈക്കിനോട് ഒരു സ്പെഷ്യൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ അതിൻ്റെ കുറച്ചും കൂടി നല്ല വശങ്ങൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത് ഇത് FI വേർഷനാണ്. ഫ്യൂവൽ ഇഞ്ചക്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മൈലേജ് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 60 അടുപ്പിച്ച് നമുക്ക് എന്തായാലും മൈലേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിന് പോകുന്ന സമയത്ത് നമുക്ക് മൈലേജ് എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ഒരു പ്ലസ് പോയിൻ്റ് ആണത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെ ഈസി ടു മെയിൻ്റെനൻസ് ആണ്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ സ്പെയറിൻ്റെ പ്രശ്നങ്ങളോ അതൊന്നും ഇതുവരെ വന്നിട്ടില്ല, ഇനി വരാതിരിക്കട്ടെ. എന്തായാലും ഇത്രയും കാലം കൊണ്ടു കടന്നതിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എവിടെ റോഡിൽ പണിയൊന്നുമില്ല, ക്ലിയറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ബൈക്ക് പക്കാ നീറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതും പറയാം. പിന്നെ സ്പെയർ പാർട്സ് ആണെങ്കിലും യമഹ FZ-ഉം ഫേസറും തമ്മിൽ അതിൻ്റെ ഫ്രണ്ടിലെ കിറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് കിറ്റ് ഒഴിച്ച് ബാക്കി ഏത് സ്പെയർ കിട്ടണമെങ്കിലും ഈസിയാണ്. ഏത് യമഹ ഷോറൂമിലും ഭൂരിഭാഗം സ്ഥലത്ത് എല്ലായിടത്തും റെഡി സ്റ്റോക്ക് ഇരിക്കുന്ന സാധനങ്ങളുണ്ടാവാറ്. വളരെ ചുരുക്കം പാർട്സുകൾ മാത്രമേ അതിൽ നമുക്ക് ഓർഡർ ചെയ്ത് കൊണ്ടുവരേണ്ടി വരുന്നുള്ളൂ. എന്നാലും പല സ്ഥലങ്ങളിലും അത് സ്റ്റോക്ക് വെക്കാറുണ്ട്. അപ്പോൾ അത് മറ്റൊരു കാര്യം. പിന്നെന്ന് പറഞ്ഞാൽ വണ്ടീൻ്റെ പവർ 159 CC ഉള്ളൂ, പക്ഷേ ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്കൊരു റൈഡിൻ്റെ കംഫർട്ട് കാര്യങ്ങളെല്ലാം തരുന്ന ഒരു ബൈക്ക് തന്നെയാണ്. നല്ല 8-6 സ്പീഡിൽ പോകാൻ പറ്റില്ല, പക്ഷേ എന്നാലും കുഴപ്പമില്ലാത്ത രീതിക്ക് പോകും. പിന്നെ ഒരു ടൂറെന്ന് പറയുന്ന സമയത്ത് നമുക്ക് റൈസിങ്ങോ കാര്യങ്ങളൊന്നും അല്ലല്ലോ, നമുക്ക് സ്ഥലം കാണണം, നല്ല ലാവിഷായിട്ട് പോകണം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴും നമുക്ക് ഓക്കെയാണ്. പിന്നെ ആൾറെഡി കുറച്ച് മോഡിഫിക്കേഷൻസ് കാര്യങ്ങൾ ചെയ്തതോടുകൂടി പഴയ കുറച്ച് നെഗറ്റീവ് ഡ്രോബാക്സുകൾ ഉണ്ടായിരുന്നതൊക്കെ ഒന്ന് മാറിക്കിട്ടി. അതിൽ പ്രധാനപ്പെട്ടാണ് അതിൻ്റെ സീറ്റ്. അപ്പോൾ ആ സീറ്റ് ഒന്ന് മാറിയപ്പോൾ തന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം നല്ല കംഫർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് നമ്മളുടെ ബോഡി പോസ്റ്റർ അത്യാവശ്യം നല്ല രീതിക്ക് നിവർന്നിരിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിലേക്ക് കൈ വെക്കുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം ഒന്ന് നിവർന്നിരുന്ന് കൈ ഒന്ന് നീട്ടി വെക്കാവുന്ന പാകത്തിന് തന്നെയാണ്. മുമ്പുണ്ടായിരുന്ന പറഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ബെൻഡായിട്ടിരുന്ന് ഒരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന രീതിക്ക് തന്നെ ഇരിക്കേണ്ടി വന്നിരുന്നു. അതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് നമ്മളെ കയ്യിലേക്ക് കൊടുക്കേണ്ട ആവശ്യം വന്നിരുന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ഒരു ഹാൻഡിൽ ബാർ മാറ്റിയതോടുകൂടി ബോഡി പോസ്റ്റർ മാറി, അതുപോലെ കയ്യിൻ്റെ ഒരു പൊസിഷൻ്റെ തന്നെ ഒരു മാറ്റം വന്നു. അത്യാവശ്യം നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹിമാലയൻ ഓടിക്കുന്ന ആ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നു. അതായത് ഒരു ടൂറിംഗ് ബൈക്ക് ഓടിക്കുന്ന ആ ഒരു ലെവലിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു മോഡിഫിക്കേഷനോടുകൂടി മാറി. അപ്പോൾ അത് എനിക്കൊരു നല്ല മെച്ചമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഞാനല്ല ആൾ ഇന്ത്യ ട്രിപ്പിന് പോകുന്നത്, എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദറിൻ്റെ പേര് അരവിന്ദ് എന്നാണ്. ആളെ ഇൻസ്റ്റാഗ്രാം ID ഞാനിതാ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കയറി നോക്കുക. അവനെ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി പ്രൈസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കുക. എനിക്ക് കറക്റ്റ് പറയാനറിയില്ല, കാരണം ഇത് അവൻ്റെ ഇഷ്ടത്തിന് അവനാണ് മോഡിഫൈ ചെയ്തത്, ഞാനല്ല. അപ്പോൾ അവന് അത് അവൻ്റെ ബോഡി പോസ്റ്ററിനനുസരിച്ചും അതുപോലെ തന്നെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചും മോഡിഫൈ ചെയ്താണ്. എത്ര പ്രൈസ് എന്നുള്ളത് അവരോടൊന്നെ ചോദിച്ച് മനസ്സിലാക്കുക. ഇത് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്, ബാംഗ്ലൂരുള്ളതാണ്. അവരെ ഫുള്ളായിട്ട് പറയുകയാണെങ്കിൽ ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിൾ ബിൽഡ് ടൂർ റൈസ് റിപ്പീറ്റ്, ഇതാണ് അവരെ ലോഗോയിലുള്ള അവരുടെ ഒരു ഫുൾ ഫോം. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ള ആളെന്ന് പറഞ്ഞാൽ നമ്മളെ സുഹേബ്സു ആണ്, അതായത് നമ്മളെ ആമിന അല്ലേ, മല്ലു ട്രാവലറിൻ്റെ ആമിന. അതുപോലെ തന്നെ ഒരുപാട് ബൈക്ക് അവർ കസ്റ്റമൈസ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അപ്പോൾ അവരാണ് ചെയ്തിട്ടുള്ളത്. അവർ ഗ്യാരണ്ടി വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട് അവരുടെ പ്രൊഡക്റ്റിന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും അത്യാവശ്യം നല്ലൊരു വിശ്വാസത്തിൽ തന്നെയാണ് ഇതുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് വൈബ്രേഷൻ, ഹാൻഡിലെ വൈബ്രേഷൻസ് നല്ല കുറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു മോഡിഫിക്കേഷനോടുകൂടി. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ബാക്കി വീട്ടിലെത്തിയിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.
ഈയൊരു ഫേസറിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഫുൾ റിവ്യൂ ഒന്നല്ല, ഞാൻ ജസ്റ്റ് ആർട്ട് ഓഫ് മോട്ടോർ സൈക്കിളിൻ്റെ ഡിസൈൻ എങ്ങനെയുണ്ട് അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. അതിൽ ഒരു ഭാഗം മാത്രമാണ് എനിക്കൊരു ഡൗട്ട് കാര്യങ്ങളുള്ളത്. അത് അത്യാവശ്യം അറിവുള്ളവർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക, അപ്പോൾ അതിനനുസരിച്ച് എനിക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും, എനിക്കൊരു ധൈര്യമായി കിട്ടും. വേറെ ഇതിൻ്റെ കാര്യങ്ങളിലൊന്നും ഇതില്ല, നോർമൽ നമ്മളുടെ ഫേസർ തന്നെയാണ്. എൻജിൻ പരമായിട്ട് ഒരു ട്യൂണിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞാനത് മുന്നേ ഒന്ന് പറഞ്ഞതാണ്. എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഇതിൻ്റെ മോഡിഫിക്കേഷൻ വിശേഷങ്ങൾ കാര്യങ്ങളുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് കയറിയിട്ട് നിങ്ങൾ ചോദിച്ച് നോക്കുക, അപ്പോൾ അവൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും. പറഞ്ഞുതരാൻ മടിയുള്ള ഒരാളൊന്നുമല്ല. പിന്നെ അതിൻ്റെ എക്സ്പെൻസ് കാര്യങ്ങളെല്ലാം അവനോട് ചോദിച്ച് നോക്കാം, അവൻ പറഞ്ഞുതരും. അപ്പോൾ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.